ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ത്രീ ഫേസ് ഡി ബിയുടെ അല്ലെങ്കിൽ സിംഗിൾ ഫേസ് ഡി ബിയിലേക്ക് ആണെങ്കിൽ നമ്മൾ മീറ്റർ ബോക്സിൽ നിന്നും ഫ്യൂസ് യൂണിറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ കൊടുക്കുന്ന ഫ്യൂസ് യൂണിറ്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എത്ര ആമ്പിയറിൻ്റെയൊക്കെയാണ്, എങ്ങനെയാണ് വയർ കൊടുക്കേണ്ടത്. സാധാരണ നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം ഫ്യൂസുകാർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ തന്നെയാണെങ്കിൽ നമുക്ക് കോപ്പർ വയർ ഉപയോഗിച്ചിട്ട് എങ്ങനെ കൊടുക്കുക എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മളൊരു ഇതുപോലെ തന്നെ ഒരു വയർ, ഒരു 2.5 1.5 വയർ നമ്മൾ സ്ലീവ് ചെയ്തെടുക്കുക. സ്ലീവ് കളഞ്ഞെടുത്തതിന് ശേഷം അതിൽ പറയുന്ന ഒരു 3 ഇഴ എന്ന് പറയുക, അതായത് അതിൻ്റെ അകത്ത് ഇഴകളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ നമുക്കതിൽ നിന്നൊരു 3 ഇഴ എടുത്തതിന് ശേഷം ഇതുപോലെ പിരിച്ച് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ഞാനീ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഫ്യൂസ് യൂണിറ്റിൻ്റെ കണ്ട രണ്ട് പല ടൈപ്പും വരുന്നുണ്ട്. ഫ്യൂസ് യൂണിറ്റ് പല രീതിയിലും വരുന്നുണ്ട്. അത് കറക്റ്റായിട്ട് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ അവിടെ രണ്ട് സ്ക്രൂകൾ വരുന്നുണ്ട്. അതിലേക്ക് ടൈറ്റ് ചെയ്ത് ഈ ലെവലിൽ നമുക്ക് നിർത്തണം. ഇങ്ങനെയാണ് വരേണ്ടത്. അങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ആ സ്ക്രൂ അഴിച്ച് അതിലേക്ക് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ലൂസ് കോൺടാക്ട് ഉണ്ടാവരുത്, നന്നായിട്ട് ടൈറ്റ് ചെയ്തിരിക്കണം. അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലൂസ് കോൺടാക്ട് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് ചെയ്ത് പെട്ടെന്ന് കത്തിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണക്ഷൻ വരുന്നത് കണ്ട രണ്ട് കമ്പികൾ തമ്മിൽ ഇങ്ങനെ നേരെയാണ് നമ്മൾ കണക്ഷൻ വരേണ്ടത്. കണ്ട രണ്ട് കണക്ഷൻസ് ഇപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡുമാണ് ക്യാരിയറിൽ വരുന്നത്, അതായത് ഒന്ന് വന്നു ഒന്ന് പോകുന്നു. അപ്പോൾ നമ്മൾ ഫ്യൂസ് ഉപയോഗിക്കുന്നത് ഇത് തമ്മിൽ ബന്ധിപ്പിച്ചതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് കൊടുക്കുന്ന അപ്ലൈ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിന്യൂറ്റി കിട്ടുന്നു. ഇതാണ് ഫ്യൂസ് ഉപയോഗിക്കുന്നത്. ഫ്യൂസ് വരുന്ന ഓവർലോഡ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും ഷോർട്ടിങ് എഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് ഫ്യൂസ് ഉരുകി പോകാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂസ് ഉപയോഗിക്കുന്നത്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉരുകി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ഇഴയിൽ കൂടുതൽ കൊടുക്കണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം വെച്ചാൽ 3 ഇഴയിൽ കൂടുതൽ കനം കൂട്ടി നമ്മൾ എന്തോരം കൊടുക്കുന്നു അത് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. കാരണം കത്തി പോയാൽ തന്നെയാണെങ്കിലും കത്തി വന്നാൽ അതിന് ഉപകരണങ്ങൾ എന്തെങ്കിലും പ്രശ്നമായി തന്നെയായാലും ഫ്യൂസ് പോകില്ല. കാരണം ഫ്യൂസ് അതേ ലെവലിൽ തന്നെ നിൽക്കും. 3 ഇഴയിൽ കൂടുതൽ മാക്സിമം, അതായത് 3 ഇഴ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അത് അത്യാവശ്യം 3 ഫേസ് ആണെങ്കിൽ കൂടിയും 3 ഇഴയിൽ കൊണ്ട് കൊടുത്താൽ മതി. ഇതേപോലെ കണ്ട ഡയറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ വയർ രണ്ട് നട്ട് ബോൾട്ടുകളിലായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്യണം. അതായത് നെറ്റ് ബോൾട്ടിൽ നന്നായിട്ട് വയർ ടൈറ്റ് ആയിരിക്കണം. കാരണം ലൂസ് കോൺടാക്ട് വന്നു കഴിഞ്ഞാൽ അത് ആർക്ക് ചെയ്ത് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചു അത് കെട്ടിയതിന് ശേഷം, ഫ്യൂസ് കെട്ടിയതിന് ശേഷം ഇതുപോലെ ഫ്യൂസ് ക്യാരിയർ നേരെ വെച്ചതിന് ശേഷം അമർത്തി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഫ്യൂസ് ഊരുന്ന സമയത്ത് നമ്മുടെ കയ്യോ അല്ല ഒരിക്കലും ഫ്യൂസ് യൂണിറ്റിൻ്റെ അകത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഈ സൈഡ് കണ്ട രണ്ട് സൈഡുകളിൽ വരുന്ന ആ ടെർമിനലുണ്ട്, ആ ടെർമിനലിൽ ഒരിക്കലും ടച്ച് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ടാണ് ഫ്യൂസ് യൂണിറ്റിൻ്റെ അവിടെയായിട്ടൊരു, അത് ആ ഫ്യൂസ് നമ്മൾ ഊരിയെടുക്കുന്ന സമയത്ത് കണ്ട ഇവിടെ നമ്മൾ രണ്ട് ആ കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന കറക്റ്റ് ആ ലെങ്ത്തിൽ വരുന്ന ഒരു കട്ടിങ് കൊടുത്താണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൂടെ നമ്മൾ വേണം അത് ഊരിയെടുക്കാനായിട്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് ആ ടെർമിനലിനൊന്നും നമ്മൾ കൈ ടച്ച് ചെയ്തതിനാൽ ഉറപ്പായിരിക്കും ഷോക്ക് ഏൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്യൂസ് കെട്ടണതെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.